പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ 95-ാം വാർഷികത്തിന് ആവേശോജ്വല സമാപനം. പയ്യന്നൂരിനെ ഇളക്കിമറിച്ച് നടന്ന പ്രകടനത്തിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. സമാപന സമ്മേളനം ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അന്തസത്ത എന്തെന്ന് മനസ്സിലാക്കാൻ 7 ജന്മം ജനിച്ചാലും BJPക്ക് സാധിക്കില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കണ്ണൂർ DCCയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ 95-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. ബഹുജന റാലി, സമാപന സമ്മേളനം എന്നിവയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. പെരുമ്പ KSRTC പരിസരത്തുനിന്നാണ് ബഹുജന റാലി ആരംഭിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. ബാൻഡ് മേളത്തിന്റെയും സേവാദൾ പ്രവർത്തകരുടെ അകമ്പടിയോടെ നടന്ന റാലിക്ക് മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകി. നഗരം ചുറ്റി റാലി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരനെ തുരച്ചു പായിപ്പിക്കാനുള്ള സംഭവബഹുലമായിട്ടുള്ള 10,000 ലക്ഷക്കണക്കിന് രക്തസാക്ഷികളെ നൽകിക്കൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ആ സമര പോരാട്ടത്തിൻ്റെ വിജയമാണ് ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും പായിപ്പിച്ചത്. അല്ലാതെ അധികാര കൈമാറ്റം, ഒരു സമാധാനപൂർണമായ കൈമാറ്റമല്ല നടന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ പ്രതീകം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രതീകം എന്താണ്? അതൊരു ചെങ്കോലല്ല. നാട്ടുരാജാക്കന്മാരെ, സാമന്തന്മാരെ, അവരെ അനുസ്മരിക്കാൻ വേണ്ടി BJP പഴയകാല മനുവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നുണ്ടാകാം. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തെ കാണുന്നത് 165 ദിവസക്കാലം 298 അംഗങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രാപ്പകൽ ചർച്ച ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള, നമ്മളിപ്പോഴും മാറോടെ നടക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത. ചെങ്കോലല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും അന്തസത്ത എന്തെന്ന് മനസ്സിലാക്കാൻ 7 ജന്മം ജനിച്ചാലും BJPക്ക് സാധിക്കില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അധികാര കൈമാറ്റമല്ല ഇന്ത്യയിലുണ്ടായത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രതീകം ചെങ്കോലല്ല. മനുവാദം തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന BJP ഇത് മനസ്സിലാക്കണം. ജനാധിപത്യത്തിൻ്റെ പ്രതീകം ഇന്ത്യൻ ഭരണഘടനയാണ്. പ്രധാനമന്ത്രിയുടെ അൽപത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ചടങ്ങിൽ KS സുധാകരൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ VP അപ്പക്കുട്ട പൊതുവാളെ ചടങ്ങിൽ KS സുധാകരൻ ഉപഹാരം നൽകി ആദരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. നേതാക്കളായ KP കുഞ്ഞിക്കണ്ണൻ, MP ഉണ്ണികൃഷ്ണൻ, AP നാരായണൻ, MK രാജൻ, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, അജിത് മാട്ടൂൽ, VC നാരായണൻ, അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി, അത്തായി പത്മിനി, EP ശ്യാമള, മഹേഷ് കുന്നുമൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.